ഇപ്പോൾ തന്നെ ചില അഴിമതി കേസുകളിൽ വിജിലൻസിന്റെ നോട്ടപ്പുള്ളിയായി വിജിലൻസ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് കളമശ്ശേരി എംഎൽഎ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വികെ ഇബ്രാഹിം കുഞ്ഞും മകനും എതിരെ വീണ്ടും ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ പറഞ്ഞു വെക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കാരണം ഭീഷണിയും കോട നൽകാൻ ശ്രമവും നടത്തി എന്നതാണ് ഇവർക്കെതിരെ ഏറ്റവും പുതിയതായി ഒരു കേസെടുക്കാൻ അന്വേഷണം നടത്താൻ ഹൈക്കോടതിയെ വിജിലൻസിനോട് ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് ചന്ദ്രിക ദിനപത്രത്തിൻ്റെ അക്കൗണ്ടിൽ കണക്കിൽപ്പെടാത്ത മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായിട്ടുള്ള ചന്ദ്രിക ചന്ദ്രികയുടെ കമ്പനി അക്കൗണ്ടിലേക്ക് കണക്കിൽപ്പെടാത്ത 10 കോടി രൂപ നിക്ഷേപിച്ച് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിലും പാലാരിവട്ടം പാലത്തിൻ്റെ മേൽപ്പാലത്തിൻ്റെ വലിയ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഇബ്രാഹിം കുഞ്ഞിൻ്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയ എറണാകുളം സ്വദേശിയായിട്ടുള്ള ഗിരീഷ് ബാബുവിനെ ഭീഷണിപ്പെടുത്തിയതിനും പരാതി പിൻവലിക്കാൻ 5 ലക്ഷം കോഴ നൽകാൻ ശ്രമിച്ചെന്ന പരാതിയിലുമാണ് ഇപ്പോൾ കോടതി വിജിലൻസിനോട് വീണ്ടും ഇബ്രാഹിം കുഞ്ഞിനെ പറ്റി അന്വേഷിക്കുവാൻ ഈ ഒരു വിഷയത്തിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കുവാൻ ഉത്തരവിട്ടിരിക്കുന്നത് വിജിലൻസ് IG എച്ച് വെങ്കടേഷ് എന്ന ഉദ്യോഗസ്ഥനോടാണ് ഈ അന്വേഷിക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുള്ളത് നമുക്കറിയാം ഈ നോട്ട് നിരോധനം വന്ന സമയത്താണ് മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായിട്ടുള്ള ചന്ദ്രികയിൽ ഇനി രക്ഷയില്ല കള്ളപ്പണം വെച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല അടപടലം സംവിധാനം പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഇബ്രാഹിം കുഞ്ഞ് ഏറ്റവും സേഫ് സോണിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു മാസ്റ്റർ ബ്രെയിൻ വർക്കൗട്ടായതിൻ്റെ പ്രകാരം ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനമാണ് ചന്ദ്രിക മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക മുഖപത്രമാണെങ്കിൽ പോലും അത്യാവശ്യം പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു പത്രമാണ് വടക്കൻ കേരളത്തിലൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഓടിക്കൊണ്ടിരുന്ന ചന്ദ്രികയുടെ അക്കൗണ്ടിലേക്ക് കണക്കിൽപ്പെടാതെ ഒരു 10 കോടി രൂപ നിക്ഷേപിക്കുന്നു ആ നിക്ഷേപിച്ച 10 കോടി രൂപ ബ്ലാക്ക് മണിയാണ് അത് ചന്ദ്രികയുടെ അക്കൗണ്ടിലൂടെ വെളുപ്പിച്ചെടുത്ത ഒരു വലിയ മജീഷ്യനാണ് വികെ ഇബ്രാഹിം കുഞ്ഞെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു അതിനുശേഷമാണ് പാലാരിവട്ടം മേൽപ്പാലത്തിൽ കൃത്യമായ രീതിയിൽ ഒരു പഞ്ചവടിപ്പാലം കണക്കെ കൃത്യമായ അഴിമതിക്ക് കൂട്ടുനിന്ന് അതറിയാമെന്നറിയാം എന്നിട്ടും കൃത്യമായ രീതിയിൽ അത് തടയാൻ ശ്രമിച്ചില്ല മാത്രവുമല്ല ആ അഴിമതിയുടെ പങ്കുപറ്റി എന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ആരോപണം നേരിട്ട മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഒപ്പം തന്നെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് ഇപ്പോഴും കളമശ്ശേരിയിലെ MLA ആണ് വികെ ഇബ്രാഹിം കുഞ്ഞ് അപ്പോൾ അവസാനമായി അദ്ദേഹത്തിനെതിരെ ഒരു കുരുക്ക് മുറുകിയിരിക്കുന്നത് വിജിലൻസ് അന്വേഷണം നടത്താൻ ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടിരിക്കുന്നത് ഈ പരാതിക്കാരനായിട്ടുള്ള ഗിരീഷ് ബാബുവിനെ ഭീഷണിപ്പെടുത്തി തനിക്കെതിരെ നിലവിൽ നൽകിയിരിക്കുന്ന പരാതി പിൻവലിക്കാൻ 5 ലക്ഷം രൂപ ഓഫർ കൂടി ചെയ്ത കേസിലാണ് അദ്ദേഹം വീണ്ടും ഈ പരാതിയെപ്പറ്റി ഉന്നയിച്ചിരുന്നു കോടതിയിൽ ആ പരാതിയെപ്പറ്റി അന്വേഷിച്ച് നിജസ്ഥിതി ബോധ്യപ്പെടുത്തി റിപ്പോർട്ട് നൽകാനാണ് ക്രൈംബ്രാഞ്ച് IG ആയിട്ടുള്ള എച്ച് വെങ്കടേഷിനോട് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇബ്രാഹിം കുഞ്ഞ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകനും ഈ കേസിൽ പ്രതിയാണ് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ലീഗിൻ്റെ അഭിഭാഷക സംഘടനയുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ VE അബ്ദുൽ ഗഫൂറിൻ്റെ ഈ വിഷയത്തിലെ ഒരു ഇടപെടൽ കൂടി അന്വേഷിക്കണമെന്ന് നമ്മുടെ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഈ അബ്ദുൽ ഗഫൂർ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ലീഗിൻ്റെ അഭിഭാഷക സംഘടനയുടെ ഭാരവാഹി കൂടിയാണ് ഈ അബ്ദുൽ ഗഫൂർ എന്ന VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ ഇബ്രാഹിം കുഞ്ഞിനെതിരായ പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് തനിക്കെതിരെ ഭീഷണിയുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഗിരീഷ് ബാബു ചീഫ് ജസ്റ്റിസിനും കേസ് പരിഗണിക്കുന്ന ജസ്റ്റിസ് സുനിൽ തോമസിനും പരാതി നൽകിയത് പരാതി കോടതി തൃക്കാക്കര ACP കൈമാറിയിരുന്നു ഇതിനുശേഷമായിരുന്നു പണം വാഗ്ദാനം ചെയ്ത ഈ പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞും മകനും ഭീഷണി വഴങ്ങുന്നില്ല അദ്ദേഹം പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നറിഞ്ഞതോടുകൂടി പണം നൽകി സ്വാധീനിക്കാനായി പിന്നീടുള്ള ശ്രമം സുഹൃത്തും കങ്ങരപ്പടി സ്വദേശിയുമായ KS സുജിത് കുമാർ വഴി കരാറുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് ഗിരീഷ് ബാബു കോടതിയിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ഈ 2 പരാതികളും പരിഗണിച്ച ശേഷമാണ് കോടതി ക്രൈംബ്രാഞ്ച് IG ആയിട്ടുള്ള എച്ച് വെങ്കടേഷിനോട് ഈ ഒരു വിഷയത്തിൻ്റെ നിജസ്ഥിതിയെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്തായാലും കളമശ്ശേരി MLA VK ഇബ്രാഹിം കുഞ്ഞിന് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള VK ഇബ്രാഹിം കുഞ്ഞിന് മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള VK ഇബ്രാഹിം കുഞ്ഞിന് ചന്ദ്രികയുടെ അക്കൗണ്ടിലൂടെ കള്ളപ്പണം വിളിപ്പിച്ചെടുക്കുന്ന മജീഷ്യനായിട്ടുള്ള VK ഇബ്രാഹിം കുഞ്ഞിന് പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയിൽ സ്വാഭാവികമായ രീതിയിൽ കൈനനയാതെ മീൻ പിടിച്ച നമ്മുടെ VK ഇബ്രാഹിം കുഞ്ഞിന് മറ്റൊരു കുരുക്കുകൂടി മുറുകുന്നു പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തി പിന്നീട് ഭീഷണി നടക്കുന്നില്ല എന്ന് കരുതിയപ്പോൾ
ഇപ്പോൾ കാശ് നൽകി പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന വിഷയത്തിൽ മറ്റൊരു ആപ്പിലൂടെ ആയിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിന്റെ മകൻ കൂടിയായിട്ടുള്ള വി അബ്ദുൽ ഗഫൂർ അദ്ദേഹം എറണാകുളം മുസ്ലിം ലീഗിന്റെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഒപ്പം ലീഗിന്റെ അഭിഭാഷക സംഘടനയുടെ ഭാരവാഹി കൂടിയാണ് അപ്പോൾ നിയമവശം അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യമുണ്ടായിരിക്കും എന്തായാലും വക്കീലിനെ തപ്പി പോകാൻ മെനക്കെടേണ്ട എന്ന ഒരു ഒരൊറ്റ പോസിറ്റീവ് ആസ്പെക്ട് മാത്രമാണ് ഇബ്രാഹിം കുഞ്ഞിനെ ഈ ഒരു കേസിൽ നിലവിൽ ഉള്ളത് ആ ഒരു ഫേവർ മാത്രമാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളതുമെന്നാണ് നമുക്ക് ഒരു ഹാസ്യരൂപേണ ഇതിനെപ്പറ്റി പറയാൻ സാധിക്കുക എന്തായാലും കുരുക്കു മുറുകുകയാണ് വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ എന്നതാണ് ഈ വാർത്ത പുറത്തുവിടുന്നതിലൂടെ നമുക്കും പറയാനുള്ളത്